നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറേ ആളുകൾക്കുള്ളൊരു കൺസേണാണ്. ഞാൻ കടക്കെണിയിൽ പെട്ടിരിക്കുകയാണ്, എനിക്ക് കടത്തിന്ന് മോചിതനാവാൻ പറ്റുന്നില്ല. ചില ആളുകൾക്ക് ഈ കടക്കെണി ഉള്ളപ്പോഴെങ്കിലും ബാക്കിയുള്ള വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു ജോലിയും ഉണ്ടാവും. പക്ഷേ ചില ആൾക്കാർക്ക് ഈ കടക്കെണികളൊക്കെ ഉള്ള സമയത്ത് വീടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇൻകമാണെന്നുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ മുക്തരാവുക എന്നുള്ളത് പല ആൾക്കാരുടെയും ഒരു കൺസേണാണ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത്. ഈ പറയുന്ന കാര്യം എന്താ പറയുക, ഈ വീഡിയോ കേട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു 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 പാട്ട് സീൻ പോലെ സിനിമയിലൊക്കെ വരുന്ന പോലെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കടം മാറണ പോലെ ആവില്ല. ഇപ്പോൾ നമ്മൾ ഈ പടയപ്പ സിനിമയിലെ കണ്ടല്ലേ, പടയപ്പ പ്രശ്നത്തിലാവുന്നു, അത് കഴിഞ്ഞ് ഒരു പാട്ട് കഴിയുന്നു, അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിന്ന് കുറേ ഗനി വരുന്നു, അങ്ങനെ അദ്ദേഹം പണക്കാരനാവുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതിൽ സംഭവിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ ഓരോ കടങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും അതിന് ഓരോ പ്ലാൻ ഉണ്ടാക്കി എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കടത്തിൽ നിന്ന് മാറിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ആവുക, എന്നിട്ട് അവനവൻ്റെ എല്ലാ കടങ്ങളെ കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടേക്കാണ് കടം കൊടുക്കാനുള്ളതെന്നും എവിടേക്കാണ് കടം വീട്ടാനുള്ളതെന്നും. അതനുസരിച്ചിട്ട് ഓരോരോ കടത്തിനും ഓരോരോ പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ കടം വീട്ടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതിൽ പിന്നെ ഒരു കാര്യം പറയുക, കടം എന്ന് പറഞ്ഞതിൽ ഇതിപ്പോൾ നടക്കുന്ന കാര്യമാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഒന്നോ രണ്ടോ വർഷം നമ്മൾ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, കൃത്യമായിട്ട് നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കുകയാണ്, കൃത്യമായിട്ട് ഇൻകം കൂട്ടുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഈസിയായിട്ട് നമുക്ക് മുക്തരാവാൻ പറ്റും. ഇത് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കേസല്ല. പക്ഷേ നമ്മൾ ഈ കടത്തിൽ നിന്ന് പിന്നെയും പിന്നെയും കടം വാങ്ങിക്കൊണ്ടിരുന്നാലാണ് നമുക്ക് പിന്നെയും കുഴി ഇങ്ങനെ ചോർന്ന് ചോർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെയും കുഴിക്കുമ്പോൾ കുഴിയുടെ ആഴം കൂടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും പിന്നെ കുഴിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ സാധാരണ കേസിൽ കടം പല ആൾക്കാർക്കും പറ്റിപ്പോണത് ഇപ്പോൾ ആരെങ്കിലും ഒരു 5 ലക്ഷം രൂപ ആവശ്യം വന്നു വിചാരിക്കുക. അപ്പോൾ പലവരും പോയിട്ട് ഇപ്പോൾ എസ്പെഷ്യലി ഇത് വില്ലേജസ് ഒരു ടൗണിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന അത്ര വലിയൊരു ഒരു വിദ്യാഭ്യാസമൊന്നും എത്താത്ത സ്ഥലങ്ങളിലായിരിക്കും പലവർക്കും പറ്റിപ്പോണത്. ഈവൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും ക്രെഡിറ്റ് കാർഡിലും ചെന്നുപെടാറുണ്ട്, അതും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് 5 ലക്ഷം രൂപ ആവശ്യം വന്നു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ലോൺ കിട്ടാനായിട്ട് എന്താ പറയുക, അടുത്തുള്ള ഏതെങ്കിലും ലോക്കൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ അവർ പറയും ലോൺ തരാം എന്ന് പറയും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ വല്ല സ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ മുതലാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത്തരം ലോണുകൾ വളരെ ഈസി ആയിരിക്കും കിട്ടാനായിട്ട്, അതിൽ ചിലപ്പോൾ ഒരു 24% അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 20% മുകളിലൊക്കെ ആയിരിക്കും പൊതുവെ ഇൻട്രസ്റ്റ് വരുന്നത്. അതിപ്പോൾ 3 കൊല്ലത്തേക്കാണ് ലോൺ എടുക്കണമെന്ന് വിചാരിക്കുക, 3 ഇയേഴ്സ്. അതിൻ്റെ EMI വരുന്നത് ഒരു 20,000 ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് ഇപ്പോഴത്തെ ഒരു ഇൻകം അനുസരിച്ചിട്ട് എനിക്ക് അത് കൊടുക്കണമെങ്കിൽ തെറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അത് എടുക്കും. നമ്മൾ 3 കൊല്ലത്തേക്ക് 24% 5 ലക്ഷം രൂപയ്ക്ക് 20,000 രൂപ വെച്ചിട്ട് EMI അടയ്ക്കണമെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം അടുത്ത മാസം തൊട്ട് നമ്മുടെ ഇൻകത്തിൽ നിന്ന് 20,000 രൂപ പോയി, ബാക്കിയുള്ള പൈസയ്ക്ക് നമ്മൾ ജീവിക്കാനായിട്ട് നിർബന്ധിതരാകും. ഈ 3 കൊല്ലം അടച്ചു കഴിയുമ്പോൾ നമ്മൾ മൊത്തം 7 ലക്ഷം രൂപ കൂടുതൽ അടച്ചിട്ടുണ്ടാവും, 7,06,000 രൂപ. എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ എക്സ്ട്രാ നമ്മൾ കൊടുത്തു, 2 ലക്ഷം രൂപ നമ്മുടെ നിന്ന് പോയി. ഇതാണ് ഈ പെട്ടെന്ന് 5 ലക്ഷം രൂപ പോയിട്ട് നമ്മൾ വലിയ ഹയർ റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ 3 കൊല്ലത്തേക്കൊക്കെ ലോൺ എടുത്താൽ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഇൻകം ഫോർ എക്സാമ്പിൾ നമുക്ക് മൊത്തത്തിൽ കിട്ടുന്ന ഇൻകം ഒരു 40,000 രൂപ എന്ന് വയ്ക്കുക, 40,000 രൂപ ഉള്ളു എന്ന് വയ്ക്കിയാൽ ഈ 20,000 രൂപ ഇവിടെ EMI പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 20,000 കൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ നിർബന്ധിച്ചിട്ടോ. ഇത് പറ്റാണ്ടാവുമ്പോൾ നമ്മൾ EMI മുടങ്ങുന്ന ഒരു സാഹചര്യം വരും. ഇതാണ് പലവർക്കും സംഭവിക്കുന്നത്. പിന്നെ ഈ EMI അടയ്ക്കാനായിട്ട് പലവരും ശ്രമിക്കുന്നതാണ് വേറെ കടം എടുക്കാൻ തുടങ്ങും. ആ കടം ഏകദേശം ഈ പറഞ്ഞ റേറ്റിൽ തന്നെ ആയിരിക്കും പിന്നെയും ലോൺ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത കടവും കൂടി കടൻ നമ്പർ 2 വരും. ഇത് 1, 2 കടം, ഈ കടം വീട്ടാനായിട്ട് വേറെ കടം. ഈവൻ ചില സമയത്ത് നമ്മൾ പലപ്പോഴും പറ്റിപ്പോണ വെച്ചാൽ നമ്മൾ കടം കൊടുക്കുന്നത് എല്ലാവരും കടം കൊടുത്തുകൊണ്ടിരിക്കും, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കടം കിട്ടാത്ത ഒരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും, നൈബറിനോടോ ബന്ധുക്കളോടോ പോയി ചോദിക്കും, കടം ചോദിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെ നിന്നുള്ള കടം ഇപ്പോൾ ഒരേ മാസം EMI അടയ്ക്കാനായിട്ട് 5,000, 10,000 വെച്ചിട്ട് നമുക്ക് പൈസ തരും. ആ പൈസ നമ്മൾ ലോൺ അടയ്ക്കാനായിട്ട് ബാധിച്ചു. അപ്പോൾ എന്തെങ്കിലും 3-ാമത്തെ കടമായി,
ഇനി നാലാമത്തെ കടം വേറെ ഡേഞ്ചറാണ്, അയലോക്കത്ത് നിന്ന് ചോദിക്കുമ്പോൾ അയലോക്കത്ത് കാശില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ വേറെ ലോൺ 5000 രൂപ 10000 രൂപ വേറെ സ്ഥലത്ത് നിന്ന് പലിശക്ക് എടുത്തിട്ട് അവർ തരും. അപ്പോൾ ഇതിന് വേറെ EMI സ്റ്റാർട്ടാകും. അപ്പോൾ ഈ പൈസ ഇവർക്ക് കൃത്യമായിട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഇങ്ങനെ പല പല രീതിയിൽ ഇങ്ങനെ കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ കടങ്ങളുടെ നമ്പർ ഇങ്ങനെ ഇങ്ങനെ കൂടിക്കൂടി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. ഇനി അടുത്ത കേസ് എന്ന് വെച്ചാൽ നമുക്ക് വല്ല കുറിയ എങ്ങാനുണ്ടാവും, ആ കുറി പോയിട്ട് നമ്മൾ ലേലം വിളിക്കും. അപ്പോൾ ഓപ്ഷൻ ചെയ്ത ടൈമിൽ ആ കുറി വിൽക്കാനായിട്ട് ജാമ്യം നമ്മൾ അയലോക്കത്തെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ ആരെങ്കിലും പിടിച്ചിട്ട് നിർത്തും. അപ്പോൾ ആ കുറി അടയ്ക്കാനായിട്ട് ചിലപ്പോൾ അതിനും വേറെ 5000 രൂപ ഉണ്ട് വരും. അപ്പോൾ ഈ ഇത്രയും നാൾ കുറി അടച്ചിരുന്ന ടൈമിൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു, പക്ഷേ ലോൺ എടുത്ത് അതിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമ്മുടെ ലോണായി മാറും. അപ്പോൾ അടുത്ത EMI ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി കടം ഇങ്ങനെ കുമിഞ്ഞ് കൂടി കൂടി ഉയരുന്ന ടൈമിൽ ഈ കടം എന്ത് പറഞ്ഞാലും നമ്മൾ അടയ്ക്കണം. ഈ കടങ്ങൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കാരണം നമ്മൾ നൈബറിൽ നിന്ന് വാങ്ങിയ കടമാണ്, ഇത് നൈബർ സ്വന്തം കാശെടുത്ത് തന്നായിരിക്കും, ഇത് വേണമെങ്കിൽ നൈബറിനോട് പോയി പറയാം അടുത്ത മാസം കൂടി കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ, അവർക്ക് താങ്ങാൻ പറ്റും. പക്ഷേ ഇത് നൈബർ നമുക്ക് കടം എടുത്ത് തന്നേക്കുന്നതാണ്, അത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കുള്ള സഹായിച്ചാണ് അവർ അവർക്ക് ഈ കാശ് തിരിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മാസങ്ങളിൽ കാശ് കൊടുത്തേ പറ്റൂ. ചിട്ടി ഇതേമാതിരി തന്നെയാവും. ഇങ്ങനെ കടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. ഈ പണി നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇതിലെല്ലാം സംഭവിക്കണമെന്ന് വെച്ചാൽ ഇവിടെയാണ് നമുക്ക് 40000 രൂപ ശമ്പളമുള്ള ടൈമിൽ നമ്മളെന്തിന് EMI 20000 രൂപ ഉള്ള ലോണ് നമ്മൾ കയറി പിടിച്ചു. ഇവിടെയാണ് നമുക്ക് എപ്പോഴും പറ്റിപ്പോണ ഒരു വിഷയം. ഇനി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു, ഇനി എന്താ ചെയ്യുക, എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം വെച്ചാൽ ഓരോ ഏതൊക്കെ ലോണ് നമുക്ക് പെട്ടെന്ന് അടയ്ക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ അയലോക്കാർ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഓരോരുത്തർ ചിലപ്പോൾ ലോൺ എടുത്ത് തന്നിട്ടുണ്ടാവും, അത് അടയ്ക്കാതെ നിവൃത്തിയില്ല, ചിട്ടി അടയ്ക്കാതെ നിവൃത്തിയില്ല. ഇനി ഇത്തരം ഹയർ റേറ്റിലിരിക്കുന്നിടത്ത് പോയിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, ഇൻ കേസ് എനിക്ക് ലോണിൻ്റെ റേറ്റ് കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വല്ല അസറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വേറെ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് അവരുടെ നിന്നും ലോൺ എടുത്തിട്ട് കുറഞ്ഞ റേറ്റിൽ ലോൺ എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ലോൺ കൺസൾട്ടേഷൻ നമുക്ക് ആവശ്യമുണ്ടാവും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഓരോ ലോണിനെ സെപ്പറേറ്റായിട്ട് കാണാം, എന്നിട്ട് ഏത് ലോൺ ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കാശ് തന്നേക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇനി അവരോട് പോയി പറയാൻ പറ്റും, എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ, അവരത് ഓക്കെയാണ്, അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഡിലേ ചെയ്യാം. ഇനി ഏറ്റവും നല്ലത് നമുക്ക് വേറെ പൈസ ഉണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ കടത്തിൻ്റെ എണ്ണവും കുറയും എന്നുള്ളത് വേറെ കാര്യം. ഇനി ഈ പൈസ ചിലപ്പോൾ നമ്മൾ വാങ്ങിയേക്കേണ്ടത് അവർ വേറെ സ്ഥലത്ത് നിന്ന് ലോൺ എടുത്ത് തന്നേക്കണ്ടിരിക്കും, അവർക്ക് ചിലപ്പോൾ അത് ഇങ്ങനെ വൈകിക്കാൻ പറ്റില്ല, അത്തരം കടങ്ങൾ മുൻകൂട്ടി നമ്മൾ വീട്ടാനായിട്ട് നിർബന്ധിതരാകും. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഓരോ കടങ്ങളെയും നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ വലിയ റേറ്റിലിരിക്കുന്ന എല്ലാ ലോണും അവരോട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് റേറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇത് ഈ പറഞ്ഞ പരിപാടി ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഓരോ കടത്തിനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ഇൻകം നമ്മുടെ ഒരു ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകം കൂട്ടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹൗ ടു ഇൻക്രീസ് ഇൻകം എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാവുന്ന കാര്യം. പലപ്പോഴും ആളുകൾ ഈ കടം ത്തിൻ്റെ EMI അടയ്ക്കാൻ വേണ്ടിയിട്ട് പല സെപ്പറേറ്റ് കടങ്ങൾ എടുക്കണേക്കാളും എടുക്കാനായിട്ട് ഓടി അടക്കുന്ന സമയം കൊണ്ട് ഈ ഇൻകം കൂട്ടാനായിട്ടുള്ള തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും കടങ്ങളിൽ നിന്ന് പെട്ടെന്ന് മുക്തരാകാൻ പറ്റും. പലരും ഈ ടെൻഷൻ്റെ പേരിൽ ഈ ഇൻകം കൂട്ടണതിനെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഏറ്റവും ഫോക്കസ് ആയിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്ക് കടമുള്ള ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെ എനിക്ക് എൻ്റെ ഇൻകം കൂട്ടാൻ പറ്റും. വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ, ഇനി നമ്മുടെ ഇൻകം കൂട്ടാനായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും സൈഡ് ഇൻകം കിട്ടുന്ന വല്ല പരിപാടി ചെയ്യാൻ പറ്റും. ഈ ഓരോ ഇൻകം കൂട്ടുന്ന സമയത്തും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ പൈസ ഇത്രീശ ഇത്രീശ ഇൻവെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് കയറുമ്പോൾ നമുക്കും ഒരു കോൺഫിഡൻസ് ആവും, ഒരു സൈഡിലൊരു ഇൻകം വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് വല്ല എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കടം വാങ്ങാണ്ട് ഇതിൽ നിന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് എത്രയാണെന്ന് പറയുന്നില്ല, 500, 1000 ഓരോരുത്തരുടെ, ഇപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ചും കൂടിയും പൈസ ഉണ്ടെങ്കിൽ 5000, 10000 വെച്ചിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടിയും നല്ലതായിരിക്കും. പക്ഷേ ഒരു സൈഡിൽ കുറഞ്ഞ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ കടം വീട്ടുന്നതിൻ്റെ ഒരു 10% എങ്കിലും നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു റിസർവ് ഫണ്ടും കൂടി ഉണ്ടാവും. അതും പറഞ്ഞ് ഇത് വീട്ടണ്ടെന്നല്ല പറഞ്ഞത്. ഇനി ഈ പറഞ്ഞത് തന്നെ നമ്മൾ കുറച്ചും കൂടി റിവേഴ്സ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ 24% ആദ്യം ലോൺ എടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത്.
ഇത് നമ്മളെപ്പോഴും ഇത്തരം ലോണുകൾ കിട്ടാനായിട്ട് വളരെ ഈസിയാണ്. ഡോക്യുമെൻറ്റ് കുറവ് മതി, നമ്മുടെ ക്രെഡിറ്റ് ചെക്കും ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ SBI പോലത്തെ ബാങ്കിലൊക്കെ പോയിട്ട് നമ്മൾ ലോൺ എടുക്കുന്ന ടൈമിൽ ഒത്തിരി ഡോക്യുമെൻറ്റുകൾ വയ്ക്കും. അപ്പോൾ നമുക്ക് ആ പെട്ടെന്ന് പൈസ കിട്ടാനുള്ള ധൃതിക്കാണ് നമ്മൾ ഇങ്ങനത്തെ കുറഞ്ഞ ബാങ്കിലൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ പൈസ അറേഞ്ച് ചെയ്തത്. അതിന് പകരം ഒന്നാലോചിച്ച് നോക്കും, നമ്മൾ നല്ലൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് നമ്മൾ 24% പകരം 10% നമ്മൾ ലോൺ എടുക്കുകയായിരുന്നെങ്കിൽ 3 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇത് 20,000 പകരം 16,000 രൂപ നമ്മൾ EMI കൊടുത്താൽ മതി. ഈ 16,000 വെച്ചിട്ട് 3 കൊല്ലത്തേക്ക് 500,000 10% EMI വെച്ചിട്ട് അടയ്ക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ആകെ മൊത്തം കൊടുക്കേണ്ടത് 580,000 രൂപയാണ് ഇവിടെ നമ്മൾ 7,00,000 കൊടുത്തപ്പോൾ 2,00,000 കൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. ഇവിടെ 80,000 രൂപ മാത്രം പോകുള്ളൂ വരുന്നത്. ഈവൻ 4,000 രൂപ നമ്മുടെ മന്ത്ലി ഇൻകത്തിൽ നിന്ന് സേവ് ചെയ്യാനും പറ്റുമായിരുന്നു. ഇപ്പോൾ 10% എന്ന് പറയുന്നത് ഇത്തിരി ഹയർ റേറ്റ് തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 7.5% നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല നമ്മുടെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ. ഈ പറഞ്ഞത് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 15,500 രൂപീസേ നമുക്ക് EMI ആയിട്ട് വരുന്നുള്ളൂ. ഇത് ചെയ്യണമെങ്കിൽ 560,000 രൂപയ്ക്ക് നമുക്ക് മൊത്തം ലോൺ അടച്ചു തീർക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 500,000 രൂപ ലോൺ എടുക്കുന്നതിന് 3 വർഷത്തിന് 60,000 രൂപ കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ ഈ പെട്ടെന്ന് ലോൺ എടുക്കുന്നതിനായിട്ടുള്ള നമ്മൾ അർജൻസിയിൽ പോയിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നും അല്ലെങ്കിൽ ലോക്കൽ ബാങ്കുകളിൽ നിന്നൊക്കെ നമ്മൾ പൈസ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ 200,000 രൂപ നമ്മൾ അനാവശ്യമായിട്ട് കൊടുക്കുന്നു. പലപ്പോഴും നമ്മൾ പറയും എനിക്ക് എന്താ പറയുക, ലോണിൽ നിന്ന് മാറുന്നില്ല, ലോണിൽ നിന്ന് മാറുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ എത്ര ലോൺ ഉണ്ടെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാത്തിൻ്റെയും ഔട്ട് സ്റ്റാൻഡിങ് എത്ര രൂപ നമ്മൾ എടുത്തു, എത്ര രൂപ നമ്മൾ ഇനി ഔട്ട് സ്റ്റാൻഡിങ് ഉണ്ടെന്ന് നോക്കുക, എത്ര രൂപ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെന്ന് നോക്കുക, എത്ര കാലം ഇനി ബാക്കിയുണ്ടെന്ന് നോക്കുക, എത്ര രൂപ EMI ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോ ലോണും ടാക്കിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ലോണിൽ നിന്ന് മാറാൻ പറ്റും. ഇൻ കേസ് നമ്മൾ ഇനി ഭാവിയിൽ ലോൺ എടുക്കുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കുക, ഞാൻ ഈ എടുക്കുന്ന ലോണ് ബെസ്റ്റ് റേറ്റിലാണ് കിട്ടുന്നത്, എനിക്കിത് എങ്ങനെ 24% നിന്ന് അല്ലെങ്കിൽ 20% മുകളിൽ നിന്ന് എങ്ങനെ ഒരു 7.5% 6% ലോണ് കിട്ടും എന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും വിചാരിക്കും EMI ഇനി ഇത്ര രൂപയല്ലേ, പക്ഷേ EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം വെച്ചാൽ നമ്മുടെ ഇൻകത്തിൽ നിന്ന് ആ പൈസ അടുത്ത മാസം തൊട്ട് കുറയാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റാണ്ടാവും. അങ്ങനെ വരുന്ന ടൈമിൽ EMI മുടങ്ങുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ പറ്റാണ്ടിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കൊരിക്കലും ഈ കടക്കെണിയിൽ ചെന്നപ്പെടില്ല. കടക്കെണിയിൽ ചെന്നപ്പെട്ടവർക്കാണെങ്കിൽ ഈ ലോജിക്ക് മനസ്സിലാക്കുക, എന്നിട്ട് ഇൻകം കൂട്ടുക. ഇൻകം കൂട്ടിയിട്ട് കുറഞ്ഞ ഔട്ട് സ്റ്റാൻഡിങ് ഉള്ള പൈസ അടച്ചുകൊണ്ടിരിക്കുക. ഇനി എക്സിസ്റ്റിംഗ് ഹയർ റേറ്റിലുള്ളത് എങ്ങനെ ഇൻട്രസ്റ്റ് കുറയ്ക്കാമെന്ന് അവരായിട്ട് പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, അവരായിട്ട് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോണ് ഇത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് കുറഞ്ഞ റേറ്റുള്ള ലോണിലേക്ക് പോകുക. ചില ടൈമിൽ അത് പറ്റില്ല, കാരണം നമുക്ക് സെക്യൂരിറ്റി കൊടുക്കാനൊന്നും നമ്മുടെ ചിലപ്പോൾ ഒരു അസറ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ അസറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കുറയ്ക്കുക. ലോൺ കുറച്ച് വൈകിട്ട് കൊടുക്കാൻ പറ്റുന്ന ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വൈകിക്കുക, അല്ലാത്തത് പെട്ടെന്ന് കൊടുത്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയതല്ല, പക്ഷേ ഒരു ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് എല്ലാവരും കൂടിയും വീട്ടിലെ പൈസയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റാവുന്ന രീതിയിൽ ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതുപോലെ ചിലവ് കുറയ്ക്കുകയാണ്. അതേമാതിരി ഓരോ കടങ്ങളും പെട്ടെന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 3-5 വർഷത്തിനുള്ളിൽ എല്ലാവർക്കും കടത്തിൽ നിന്ന് മുക്തരാകാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക, ഇൻ കേസ് ഇനി മുന്നോട്ട് ലോൺ എടുക്കുന്ന സമയത്ത് ഹയർ റേറ്റിൽ ലോൺ എടുക്കാതിരിക്കാനായിട്ട് ഇതൊരു ഒരു ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്നായിട്ട് പൈസ സേവ് ചെയ്യാനും അധികം കടമൊന്നും എടുക്കാതെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.